ഹലോ ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഓൺലൈൻ ക്ലാസ് മലയാളം പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് നോക്കാം. അതിന് മുമ്പായി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടമായിച്ചെങ്കിൽ ലൈക്ക് ചെയ്യണം, അതേപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, പ്രവർത്തനം ഒന്ന്, നിറമുള്ള വാക്കുകൾ. മഞ്ഞ നിറമുള്ള പാവാടയാണ് മഞ്ഞപ്പാവാട. ഇതുപോലെ നിറം ചേർന്ന് വരുന്ന എത്ര വാക്കുകൾ നിങ്ങൾക്കറിയാം? വെള്ളക്കൊക്ക്, നീലത്താമര, പച്ചക്കുതിര, വെള്ളത്തൂവൽ, പച്ചപ്പട്ട്, മഞ്ഞത്തൂവൽ, മഞ്ഞക്കുപ്പായം, ചെന്തെങ്ങ്, പച്ചക്കിളി, ചെന്താമര, ചെഞ്ചീര, ചെമ്മാനം, കരിങ്കോഴി, ഇങ്ങനെ ഒരുപാട് വാക്കുകൾ നമുക്ക് കണ്ടെത്താവുന്നതാണ്. ഇനി പിറന്നാളുകാരിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് കത്ത് തയ്യാറാക്കാനാണ് രണ്ടാമത്തെ പ്രവർത്തനം. അപ്പോൾ കത്തെഴുതുന്ന ഫോമാറ്റ് എങ്ങനെയാണ്? കത്തെഴുതുന്ന സ്ഥലം, ഇപ്പോൾ ഒരു സ്ഥലം കൊടുക്കാം. നമ്മളിതിന് മുമ്പത്തെ വീഡിയോയിൽ ഒരു കത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് പെട്ടെന്ന് വേറൊരു കത്ത് ഉണ്ടാക്കാം. ആദ്യം തന്നെ കത്തെഴുതുമ്പോൾ സ്ഥലപ്പേര് എഴുതണം. തൃശ്ശൂർ എന്നെഴുതാൻ നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥലപ്പേര്, അതിൻ്റെ അടിയിലായിട്ട് 9/11/2020 ഇന്നത്തെ തീയതി എഴുതുക. പ്രിയപ്പെട്ട മിന്നു, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിനക്ക് സുഖമല്ലേ? നിനക്കും അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും അവിടെ സുഖമാണെന്ന് കരുതുന്നു. അടുത്ത ആഴ്ച നിൻ്റെ പിറന്നാളാണല്ലേ? ഇവിടെ അമ്മയാണ് അതെന്നോട് പറഞ്ഞത്. നിനക്ക് 8-ാം പിറന്നാളാണ് വരുന്നത്. നിൻ്റെ പിറന്നാളിന് നിനക്ക് 1000 പിറന്നാൾ ആശംസകൾ നേരുന്നു. അടുത്ത ആഴ്ച ഞാൻ നാട്ടിൽ വരുന്നുണ്ട്. നിൻ്റെ വീട്ടിലും ഞാൻ വരാം. നമുക്ക് ഒരുമിച്ച് കൂടണം. നിൻ്റെ പിറന്നാൾ വിശേഷങ്ങളെല്ലാം അന്ന് നീ എന്നോട് പറയണം. അപ്പോൾ വീട്ടിലെ എല്ലാവരോടും എൻ്റെ സ്നേഹാന്വേഷണം അറിയിക്കുക. സ്നേഹത്തോടെ നിൻ്റെ കൂട്ടുകാരി പൊന്നു. ഇനി അത് എഴുതൽ, ഇപ്പോൾ കത്ത് എഴുതൽ കഴിഞ്ഞു. ഇനി നമ്മൾ മിന്നുവിന് കത്ത് കിട്ടാനുള്ള അഡ്രസ്സ് എഴുതണം അല്ലേ, മേൽവിലാസം. അപ്പോൾ 2 കവറിൻ്റെ മുകളിൽ നമ്മൾ ആദ്യം എന്താണ് TO 2 ആർക്കാണ്? മിന്നു, മിന്നു പി, ഒരു ഇനീഷ്യൽ കൊടുക്കുക. മിന്നുവിൻ്റെ വീട്ടുപേര് എന്താണ്? എന്തെങ്കിലും ഒരു വീട്ടുപേര് കൊടുത്തോളൂ. പിന്നെ പോസ്റ്റ് ഓഫീസ് കൊടുക്കണം, അതിനുശേഷം ജില്ല കൊടുക്കണം. അപ്പോൾ എന്താണ് കൊടുക്കുക? വീട്ടുപേര് മിന്നു പി, പൊൻകുന്നത്ത് ഹൗസ്, പിന്നെ തൃശ്ശൂർ PO, തൃശ്ശൂർ. PO പറഞ്ഞാൽ എന്താണ്? പോസ്റ്റ് ഓഫീസ്. അങ്ങനെ നിങ്ങൾക്ക് അറിയാവുന്ന തരത്തിലുള്ള ഒരു അഡ്രസ്സ് അതിൽ എഴുതണം. അഡ്രസ്സ് എഴുതിയാലേ കത്ത് അവിടെ എത്തുകയുള്ളൂ. ഇപ്പം നമ്മൾ ആരും കത്ത് എഴുതാത്തത് കൊണ്ട് നിങ്ങൾക്കാർക്കും കത്ത് എന്താണെന്ന് അറിയാൻ വഴിയില്ല. അതുകൊണ്ടാണ് പാഠപുസ്തകത്തിലൂടെ നിങ്ങൾക്ക് കത്തിനെ പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, പ്രവർത്തനം 3, കണ്ടെത്താം എഴുതാം. ഇവിടെ ഒളിഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ ക്രമപ്പെടുത്തി എഴുതുക. അമ്മ വെച്ചിട്ടുണ്ട് പായസവും. അമ്മ പായസവും വെച്ചിട്ടുണ്ട്. അവ നീട്ടി സമ്മാനപ്പൊതി അവർ. അവർ സമ്മാനപ്പൊതി നീട്ടി. ചിത്രകഥാപുസ്തകം ഒരു മനോഹരമായ, അതെങ്ങനെയാണ് പറയുക? ഒരു മനോഹരമായ ചിത്രകഥാപുസ്തകം. എല്ലാവരും വന്നു കൂട്ടുകാർ. കൂട്ടുകാർ എല്ലാവരും വന്നു. നമുക്കങ്ങനെ പറയുമ്പോഴല്ലേ ശരിയായി തോന്നുന്നത്? അജിതയുടെ ഇന്ന് ജന്മദിനമാണ്. അതിൽ തെറ്റുണ്ട് അല്ലേ? നമുക്കത് പറയുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഇന്ന് അജിതയുടെ ജന്മദിനമാണ്. അടുത്തത് പിറന്നാൾ നല്ല സമ്മാനം. നല്ല പിറന്നാൾ സമ്മാനം. മനസ്സിലായല്ലോ? ഇങ്ങനെ വാക്കുകൾ ക്രമം തെറ്റിച്ച് കൊടുത്താൽ അതിനെ കറക്റ്റാക്കി എഴുതാൻ കഴിയണം. ഇനി പ്രവർത്തനം 4. ഞാൻ പദശേഖരം എന്നാണല്ലോ നമ്മുടെ ഈ പ്രവർത്തനത്തിൻ്റെ പേര്. അതായത് ഈ അടിവരയിട്ട വാക്കുകൾക്ക് പകരം
സമാന പദങ്ങൾ നമ്മൾ എഴുതണം. ഞാൻ കൂട്ടുകാരിയുടെ വീട്ടിൽ പോയി. വീട്ടിൽ എന്നതാണ് അടിവരയിട്ടിട്ടുള്ളത്. സന്തോഷം കൊണ്ട് അവളുടെ ഹൃദയം തുടിച്ചു. അവിടെ സന്തോഷം. വെറുതെ പുറത്തിറങ്ങി ചുറ്റി നടന്നപ്പോൾ ഞങ്ങളുടെ കാല് കഴച്ചു. കാല്. ഞങ്ങൾ ഒന്നിച്ച് പഠിക്കുന്നവരായിരുന്നു. ഒന്നിച്ച് പഠിക്കുന്നവർ. അടുത്തടുത്ത വീടുകളിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അടുത്തടുത്ത വീട്. അപ്പോൾ ഇതിന് പകരമായിട്ടുള്ള വാക്കുകൾ നമുക്ക് കണ്ടെത്താം. വീട്ടിൽ. വീട്ടിൽ എന്നതിനു പകരം മറ്റൊരു വാക്കാണ് ഗൃഹം. ഗൃഹം എന്ന് പറഞ്ഞാൽ വീടാണ്. ഗൃഹത്തിൽ. ഗൃഹത്തിൽ. സന്തോഷം എന്നുള്ളതിന് മറ്റൊരു വാക്കാണ് ആഹ്ലാദം. കാല എന്നുള്ളതിന് മറ്റൊരു വാക്ക് പാദം, കഴൽ, ഏത് വേണമെങ്കിലും ആയിക്കോളൂ. ഒന്നിച്ചു പഠിക്കുന്നവർ, സഹപാഠികൾ. പഠിച്ചത് ഓർക്കണില്ലേ? അടുത്തടുത്ത വീടുകൾ. അടുത്തടുത്ത വീടുകൾ എന്ന് പറഞ്ഞാൽ അയൽപക്കങ്ങൾ. അയൽപക്കങ്ങൾ. അയൽപക്കങ്ങളിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അല്ലെങ്കിൽ അയൽപക്കങ്ങളിലാണ് എന്നുള്ളതിന് പകരം ഇപ്പോൾ വീടുകളിലാണ് എന്നതുപോലെ അയൽപക്കത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ പ്രവർത്തനം 4 ഇത്രയുള്ളൂ. ഇനി പ്രവർത്തനം 5 അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.